നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. രണ്ടാം തവണയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ സർക്കാരിന്റെ വെട്ടിപ്പുകളും തട്ടിപ്പുകളും ഓരോന്നോരോന്നായി പുറത്തെത്തിയിരുന്നു. മന്ത്രിസഭയിലെ അംഗങ്ങൾ തമ്മിലെ സ്വരച്ചേർച്ചയില്ലായ്മയും മറ്റും ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയതാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ ലഭിച്ചത് സ്വന്തം ഭരണപക്ഷത്ത് നിന്ന് തന്നെയാണ്. പലർക്കും ഭരണസഭയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവെപ്പും പഴിചാരലും പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പിന്റെ ഉത്തരവിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ രംഗത്ത്. അധികാരം കവർന്നെടുക്കലാണെന്ന് നിയമസഭയിൽ എതിർപ്പ് പരസ്യമാക്കിയ മന്ത്രി ധനവകുപ്പിന്റെ ഉത്തരവിനെതിരായ നിയമസാധുത പരിശോധിക്കുമെന്നും മന്ത്രി നിലപാട് ഘടിപ്പിച്ചു. ധനവകുപ്പ് ഉത്തരവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരത്തെ ബാധിക്കുമെന്നും അധികാര വികേന്ദ്രീകരണത്തെ ഇല്ലാതാക്കുമെന്ന ആക്ഷേപത്തെ ഗൗരവകരമായി കാണുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം തദ്ദേശ വകുപ്പുമായി കൂടിയാലോചനയോ ചർച്ചയോ ഇല്ലാതെയാണ് ഈ തീരുമാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ഉത്തരവിറക്കിയത് തദ്ദേശ വകുപ്പുമായി ചർച്ച ചെയ്യാതെയെന്ന് നേരത്തെ ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊരിക്കലും അധികാരം കവർന്നെടുക്കലല്ലെന്നും ധനമന്ത്രി ബാലഗോപാൽ വിശദീകരിച്ചു. 2022 ഏപ്രിൽ 1 മുതൽ വാടക നികുതി ഇനത്തിൽ ലഭിക്കുന്ന തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ഉത്തരവ്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനല്ലെന്നും ട്രഷറിയിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവെന്നും ധനമന്ത്രി പറയുകയുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിലാണ് മന്ത്രിമാരുടെ വിശദീകരണം വന്നിരിക്കുന്നത്. എന്തായാലും ധനമന്ത്രി KN ബാലഗോപാലിന്റെ തദ്ദേശ സ്വയംഭരണത്തിലെ ഇടപെടൽ വകുപ്പ് മന്ത്രിയായ MV ഗോവിന്ദന് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വരച്ചേർച്ചയില്ലായ്മ മറനീക്കി നിയമസഭയിൽ പുറത്തെത്തിയിരിക്കുന്നത്.